ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാലേ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന മാൾട്ടയിലെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് ചെറിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കുറച്ചുകൂടി അപ്പുറത്തോട്ട് കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പാർക്കാണ്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ പോലെ ഒരു കോർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, അത്യാവശ്യം ഇവിടെ മാച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പാർക്കിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു കുറച്ച് മൃഗങ്ങൾ, കുതിര, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ ഇതിനകത്ത് ഇതാ കണ്ടില്ലേ, അവർ കറക്റ്റ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനാക്കിയൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുതിര ഇതോ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് കുതിര, അത്യാവശ്യം പ്രായമുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇതിനകത്ത് കിടക്കുന്ന ഒരു മൃഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയാണ്. കുതിര കുഴപ്പമൊന്നും ഇല്ല, അത്യാവശ്യം കാണാനായിട്ട് നല്ല ഒരു ഉഷാറുള്ള കുതിരയൊക്കെയാണ്. പുള്ളി ആഹാരമൊക്കെ കഴിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനിമൽ ക്യാൻ ബൈറ്റ് എന്ന്. സോ പ്ലീസ് ഡു നോട്ട് ഫീഡ് ദി അനിമൽ. ചിലപ്പോൾ ഇത് കടിക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ അടുത്തോട്ട് വന്ന പുള്ളി അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് കുതിര. ഇനി അടുത്തൊരു സാധനത്തിനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് മനസ്സിൽ ഇതെന്ത് ബ്രീഡാണെന്ന് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. ഇത് നോക്കി, കുതിരയും ചെമ്മരിയാട് അതിൻ്റെ രോമം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സാധനം ഇത്. ഇത് നോക്കി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ബ്രീഡോ പേരോ എന്തോന്ന് അറിയാമോ, അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഒരു കുതിരയുടെ ഒരു മുഖമൊക്കെ വരും, കണ്ടിട്ടില്ലേ, കുതിരയുടെ ഒരു മുഖമൊക്കെ വരും. പക്ഷേ മേത്തൊക്കെ ഒരുമാതിരിയില്ല, ചെമ്മരിയാടിൻ്റെ ഒരു ഓം പോലെ കാലൊക്കെ ഉണ്ടോ, കാലിൻ്റെ കുളമ്പൊക്കെ കണ്ടോ. ഇത് കുതിരയുടെ പോലെ അല്ല, ഇതൊരുമാതിരി ചെമ്മരിയാടിൻ്റെ പോലത്തെ, പക്ഷേ മുഖം ഇരിക്കുന്നത് കുതിരയുടെ പോലെ, കണ്ടിട്ടില്ലേ, ഉണ്ടോ മുഖം ഇരിക്കുന്ന കുതിരയുടെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത്. ചെവി അതേപോലെ തന്നെ. ഇനി ക്രോസ് ബ്രീഡ് വല്ലതും ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചു, ഇവർക്കും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നാണ്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രീഡ് എന്താണെന്നോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പുള്ളി വലിയ കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടാണോ എന്തോ. നാക്കൊക്കെ വെളിയിട്ട് കമ്പിയിലൊക്കെ കടിക്കുന്നുണ്ട്, വെറുതെ എന്തിനാണ് നമ്മൾ പണി മേടിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കിളികളുണ്ട്, കണ്ടപ്പോഴേ എല്ലാം പറന്നു പോയല്ലോ. ആ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ കുറച്ച് താറാവുകളുണ്ട്, കണ്ടില്ലേ, വെള്ളത്തിൽ കിടക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെയുണ്ട്. പിന്നെ ഇതാ അടിപൊളിയൊരു മയിൽ, ആൺമയിലും പെൺമയിലും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരെണ്ണം ദാ നിൽക്കുന്നു, കണ്ടോ, പറഞ്ഞപ്പോഴേ നോക്കി, ഒരെണ്ണം ദൂ അവിടെ നിൽക്കുന്നു. അപ്പോൾ മയിലുണ്ട്, അതുകൊണ്ട് അതേപോലെ തന്നെ ആ മയിൽ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരുവാണ്. കുത്താനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി ദൂരോട്ട് ഇരിക്കുക. പിന്നെ കുറച്ച് താറാവ്, ആ താറാവ് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. താറാവ് കൊണ്ട് അരയന്നെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ആ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് താറാവ്. അതേപോലെ തന്നെ കുറച്ച് ലവ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഉണ്ട്, ഭയങ്കര ബഹളമാണ് കേട്ടോ. അവരൊക്കെ കുറച്ച് അവിടെ വേറൊരു വെറൈറ്റി കളർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ, ഫോക്കസ് ചെയ്യാൻ നോക്കട്ടെ, ഇല്ല അത് അത്രയത്തോളം ഫോക്കസ് ആവും. അതിലാണ്ടെ ഒരു നീല കളറിൽ ഇരിക്കുന്ന സാധനത്തിന് കണ്ടോ അത്. അതേപോലെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ച സാധനങ്ങളൊക്കെ ഉണ്ട് ലവ് ബേഡ്സ്. പിന്നെ ഇവിടെ ഇത് പ്രാവാണ് കേട്ടോ, ഇവിടുത്തെ ഈ പ്രാവ് അതെ അത് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഔട്ടാവുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് ഈ കൊച്ചു പ്രാവുകളാട്ടോ. അതേപോലത്തെ പ്രാവുകൾ, വെള്ളപ്രാവുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഈ കറുത്ത പോലത്തെ ഒക്കെ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് പ്രാവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതോ മയിൽ കണ്ടെ, പീലിയൊന്നും വിടർത്തുന്നില്ല പുള്ളിക്കാരൻ, അതുകൊണ്ട് ആ പീലിയൊക്കെ താത്തു വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഇത് സംഭവം കൊള്ളാം കേട്ടോ, ഇതെന്തുവാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു, പക്ഷെ കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്. ഒരു ആടിൻ്റെ കാലും ആടിൻ്റെ നമ്മുടെ ചെമ്മരിയാടിൻ്റെയൊക്കെ പിറവും അതേപോലെ തന്നെ കുതിരയുടെ തലയും കുതിരയുടെ കാലുകളും അതേപോലെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദാ അവിടെ നിൽക്കുന്നു ചെമ്മരിയാട്, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ. കണ്ട ഈ ചെമ്മരിയാടിൻ്റെ ഈ സെയിം ശരീരമാണ് ദൈ നിൽക്കുന്ന ഈ കുതിരയുടെ, കുതിരയാണോന്ന് അറിയത്തില്ല കേട്ടോ. അതേപോലെ അണ്ട അതിൻ്റെ കാലുകൾ കൂട്ടത്തെ കാലുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ആടുകളാണ്, നമ്മൾ നല്ല കാണാം, പൊക്കം കുറഞ്ഞ ആട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, അപ്പോൾ അറിയാവുന്നവർ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതിൻ്റെ പേരെന്തോന്നുള്ളേ. ആണ്ടേ, ഈ കാടുകളാട്ടോ
നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെവിയിൽ കമ്മലൊക്കെ അടിച്ചിട്ടുണ്ട്. ആ പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ഞാൻ പറയുന്ന കാര്യം വന്നപ്പോഴേതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആട്. കുഴപ്പമൊന്നുമില്ല, കൊച്ചു പൊക്കം കുറവാണെന്നുള്ളൂ ഇവിടെ. അപ്പോൾ എൻ്റെ ഏകദേശം കാലിൻ്റെ ഏകദേശം ആ കാലിൻ്റെ മുട്ടിൻ്റെ പൊക്കം ഉള്ളൂ. അതെങ്കിൽ ആണ് കുറേ പേര് അവിടെ റെസ്റ്റ് എടുക്കുന്നു. മറ്റേ ഇവർ രണ്ടുപേരും ഉള്ളൂ ചെമ്പരി ആടായിട്ട്. അവർ രണ്ടുപേരും അങ്ങോട്ട് മാറി നിൽക്കുന്നു, ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇവർ കഴിക്കാൻ പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടുത്തെ റെസ്റ്റ് റൂം ആണ് കേട്ടോ, ഇത്രയും ഭാഗങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ മാൾട്ടയിൽ ഇപ്പോൾ ഈ സമയം ഫെബ്രുവരിയാണ്, മാർച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകളായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് എനിക്ക് വന്നു കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇതാണ്ട് ഇത് അടുത്ത കുതിര. നമുക്ക് എവരെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഈ കടിച്ചങ്ങാണെന്ന് പറഞ്ഞാൽ പണി പോകണം. ആ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുതിരയാണോ, പക്ഷേ ഇതിൻ്റെ ഒന്ന് ബ്രീഡിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് വീഡിയോ കാണുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ, ഇതിൻ്റെ പേരെന്തുവാന്നുള്ളതും കാര്യങ്ങളൊക്കെ. ഇച്ചിരി കൂടെ അടുത്തോട്ട് പോയി നോക്കട്ടെ. ആ പുള്ളി ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. എന്തോ കുതിരയുടെ പേരൊക്കെ എന്തോ അടച്ച് ദൂരോട്ട് നിന്നേക്കാം. കലക്കനൊരു കുതിര കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം എൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ, എൻ്റെ ഈ ഷോൾഡറിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിന്. അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇത്രയും ഭാഗത്ത് ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ മണ്ടയിലൊക്കെ എങ്ങനെയാണോ ചാടി കയറുന്നത്. ആ ചുമ്മാ അല്ല, ഇതൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടല്ലേ കയറുന്നത്. അപ്പോൾ അവിടെ അടിപൊളി വാലും കാര്യങ്ങളും. കുതിരയുടെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ കുതിര കാലോട്ട് തൊഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരോട്ട് മാറി ഒന്ന് കാണാം ഇതാ സംഭവം. അപ്പോൾ ഇതാ അപ്പോൾ ഇതാ അവിടെയൊക്കെ കാണാം. നിങ്ങൾ കുറച്ച് പേരിങ്ങനെ കാണാനായിട്ട് വന്നൊരു പോകേണ്ട. ഇനിയിപ്പോൾ അടുത്ത മാസം കഴിഞ്ഞാൽ ഫുള്ള് ടൂറിസ്റ്റുകളായിരിക്കും. പിന്നെ അതാ ഇവിടെ ഇവരെന്തൊക്കെയോ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ, ഓറഞ്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നമുക്കൊന്ന് അപ്പുറത്തോട്ട് പോയിട്ട് അതുകൂടെ നോക്കാം. ഓറഞ്ചും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതാണുണ്ടോ ഓറഞ്ച് ഉണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ. ഒന്നും പറിക്കാൻ നിൽക്കില്ല കേട്ടോ. ഫുള്ള് ഓറഞ്ച്, അതാ ഇത് ഓറഞ്ച് കാണട്ടെ, ഇത് ഓറഞ്ച് കാണട്ടെ, അടുത്തത് ഓറഞ്ച്, അടുത്ത ഓറഞ്ചുകളാണ്. പക്ഷേ ഇപ്പോൾ ഓറഞ്ചിലൊക്കെ മാൾട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ചെറിയൊരു ഐലൻഡാണ്. ഇവർ ഈ ഐലൻഡ് ഉള്ള സ്ഥലം പോലും അത്രയും മനോഹരമായിട്ട് അവർ ആ ഒരു ഇട്ടിട്ടുണ്ടെന്നുള്ളത്. ഇത്രയും സ്ഥലം പോലെ ഈ സംഭവം ഇവർക്ക് ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ കുതിരകൾ കാര്യങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ രസമാണ് ഇതിനപ്പുറത്തൊരു പാർക്കുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പാർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാരണം ആ പാർക്കിനെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടൊരു ലെങ്തി വീഡിയോ ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഇത് സ്ഥലം. മാൾട്ടയിൽ മാഷസ്കാല എന്ന് പറയുന്ന സ്ഥലത്ത് ആൻ്റണി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഒരു പാർക്കും, അതേപോലെ ചെറിയൊരു എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയാമല്ലോ ഒരു ചെറിയൊരു മൃഗശാല എന്നൊക്കെ പറയാം, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.